എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അച്ചുകൂട്ടൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ അതുമായിട്ടുള്ള കേക്ക് മുറിയും പിന്നെ കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്ന വിശേഷങ്ങളും മാത്രമാണ് ഇന്ന് വീഡിയോയിൽ ഉള്ളത്. നമ്മളിപ്പോൾ കൊറോണ ആയതുകൊണ്ട് 2 വർഷമായിട്ട് ബർത്ത്ഡേ ഒന്നും കാര്യമായിട്ട് ആഘോഷിക്കലില്ല. അതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല. ഞങ്ങൾ 4 പേരും കൂടി മാത്രം കേക്ക് മുറിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഞാനൊരു സാധനം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ, ഇത് വീട്ടിലുണ്ടായിട്ടുള്ള സീതപ്പഴമാണ്. ചെറിയ മരമാണ്, ഇത് ആദ്യമായിട്ടുണ്ടാകുന്നതാണ്. 2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇതാ ഇതുപോലെ കുറച്ച് വലിപ്പം ഉള്ള 2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. ആ മരത്തിൻ്റെ കൊമ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, ആകെ അതിന് ആ ഒരു കൊമ്പേ ഉള്ളൂ. അതിനകത്ത് 2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾക്ക് ആദ്യം ഇനി കേക്ക് കാണാം. ബർത്ത്ഡേക്ക് വാങ്ങിയിട്ടുള്ള കേക്ക് കാണാം. അടിപൊളിയായിട്ടിട്ട് കേക്ക് കാണാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തത്. കാണാനും സൂപ്പറായിരുന്നു, കഴിക്കാൻ അതിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതല്ല, എൻ്റെ ആൻറ്റിയുടെ മോനെ ആക്കി തന്നിട്ടുള്ളതാണ്. ബ്ലൂബെറി കേക്കാണിത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവൻ ഹോം ബേക്കറാണ്, ഹോം ഡെലിവറിയും ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ബ്ലൂബെറി കേക്ക് നിങ്ങൾക്കറിയാമായിരിക്കും, ഉൾവശം വയലറ്റ് കളറാണുള്ളത് ഇതിന്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു, ഞാൻ ആദ്യമായിട്ട് കഴിക്കലാണ്, വെറുതെ പറയുന്നതല്ല, ഒരു സൂപ്പർ ടേസ്റ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ആർക്കെങ്കിലും കേക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് തരാം. നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അവൻ കേക്ക് കട്ട് ചെയ്യാനൊന്നും വിടുന്നില്ല. കട്ട് ചെയ്യേണ്ട സമയമാകുമ്പോഴത്തേക്കും കേക്കിൻ്റെ സൈഡിൽ നിന്നൊക്കെ വാരി എടുത്തിട്ടുണ്ടായിരുന്നു. കൊറോണ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ആരെയും വിളിക്കാതെയാണ് ബർത്ത്ഡേ 2 വർഷമായിട്ട് ആഘോഷിക്കാറുള്ളത്. 2 പേരുടെ അങ്ങനെ തന്നെ, ഇല്ലെങ്കിൽ എല്ലാവരെയും ചുറ്റുവട്ടമുള്ള കുട്ടികളെയൊക്കെ ക്ഷണിച്ചിട്ടാണ് ബർത്ത്ഡേ ആഘോഷിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ കൊറോണ ചതിച്ചതുകൊണ്ട് ഇപ്പോൾ 4 ആൾ മാത്രമായിട്ട് ഒതുങ്ങി, കേക്ക് മുറിയൊക്കെ. അപ്പോൾ ഞാനിതൊരു വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല, ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല. വീട്ടിലിടുന്ന അതേ ഡ്രസ്സിൽ തന്നെയാണ് ഇപ്പോൾ പരിപാടി നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് വീഡിയോ എടുത്തതുകൊണ്ട് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയേ ഉള്ളൂ. നമ്മൾ ആരെയും ക്ഷണിച്ചില്ലെങ്കിലും കേക്കും മിഠായിയും ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം ചുറ്റുമുള്ള എല്ലാവർക്കും കൊണ്ടു കൊടുക്കും. അപ്പോൾ ആരെയും വിളിച്ചില്ല എന്നേ ഉള്ളൂ. അവൻ കത്തിയൊക്കെ നക്കി തിന്നാൻ തുടങ്ങി. അപ്പം നമ്മൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ്റെ പീസുകളൊക്കെ നേരത്തെ മസാല വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ വെച്ചതാണിത്. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി സ്പെഷ്യൽ ചിക്കനാണ് ഇന്ന്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈസി മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഓയിൽ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ തന്നെയായിരിക്കും നല്ലത്. ചിക്കനൊക്കെ അതിനകത്തേക്ക് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് വെന്ത് കഴിഞ്ഞിട്ടുള്ള വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, ബിരിയാണി വെക്കുന്നതിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉള്ളത്. അത് അല്ലെങ്കിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. 1 വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ പ്രഷർ ഫുള്ളായിട്ട് പോയതിന് ശേഷം മാത്രം ഓപ്പൺ ആക്കിയാൽ മതി, നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ പീസൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രഷർ പോയതിന് ശേഷമാണ് തുറന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ വലിയ പാത്രം എടുത്തിട്ടുള്ളത്, ഇനി നമ്മൾ മസാല ഇതിനകത്ത് തന്നെയാണ് വഴറ്റിയെടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് വലിയ പാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ പീസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നമ്മൾ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് ഇത് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഓയിലും കുറവ് മതി. കുറച്ച് സമയം ഫ്രൈ ചെയ്ത് എടുത്താലും മതി. ചിക്കൻ വേവിച്ചിട്ടുള്ള വെള്ളമാണിത്. ഇതിപ്പോൾ അര കപ്പ് വരും. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്. അതപ്പോൾ എല്ലാം കൂടി ഫ്രൈ ചെയ്ത് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് ഇതിന് വേണ്ടിയിട്ടുള്ള ചോറ് റെഡിയാക്കാം. ബിരിയാണിയുടെ ചോറ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടി മിക്സായിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിനകത്തേക്ക് മസാലകളിട്ട് പൊട്ടിച്ചെടുക്കാം. ഗ്രാമ്പൂ, ഏലക്ക, പട്ട, പെരിഞ്ചീരക എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് പൊട്ടിച്ചെടുക്കാം. ഈ കപ്പിനാണ് ഞാൻ അരി അളന്നെടുക്കുന്നത്. 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. 2 കപ്പ് അരിക്കും 3 കപ്പ് വെള്ളം. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. അപ്പോൾ മസാലകളെല്ലാം പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതാ ഞാൻ ആ 3 കപ്പ് വെള്ളം അളന്നെടുത്തിട്ടുണ്ട്. 3 കപ്പ് വെള്ളത്തിൽ നിന്ന് ഞാനൊരു 1/2 കപ്പ് വെള്ളം കുറച്ചിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ചിട്ടുള്ള വെള്ളം 1/2 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് 1/2 കപ്പ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വെള്ളം കുറച്ചിട്ടുള്ളത്. ഇനി ഉപ്പിട്ട് കൊടുക്കാം. അരിയുടെ അളവിനും കൂടി അനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ വേവിച്ചിട്ടുള്ള സ്റ്റോക്കാണിത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ 1/2 കപ്പ് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അത് ഇത് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുള്ള അതേ കുക്കറിൽ തന്നെയാണ് ചോറ് വെക്കുന്നത്. അതുകൊണ്ട് ഇതിന് പ്രത്യേകം ചോറിന് കളറൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണോന്ന് ഈ സമയത്ത് നോക്കണം. എന്നിട്ട് അതിനകത്തേക്ക് 1/2 മുറി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കാം. നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തിള വന്നതിന് ശേഷം അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് 1 വിസിൽ വന്നതിന് ശേഷം ഒന്ന് വെയിറ്റ് തട്ടിക്കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് പ്രഷർ ഫുള്ളായിട്ട് പോയതിന് ശേഷം മാത്രം ഓപ്പൺ ആക്കിയാൽ മതി. നമ്മുടെ ചോറ് ചീഞ്ഞു പോകത്തൊന്നുമില്ല. നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. 1 വിസിൽ വന്ന ഉടനെ തന്നെ ഓഫാക്കി കൊടുക്കണം. നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അതേ പാനിൽ തന്നെ ഉള്ളി വഴറ്റിയെടുക്കണം. അതിനകത്തേക്ക് ഞാൻ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 6 ഉള്ളി ഞാൻ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 3 പച്ചമുളക് ഇതെല്ലാം കൂടി മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് നമുക്ക് മല്ലിയില, പുതിനയില, കറിവേപ്പിൻ്റെ ഇല ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിനി അവസാനം ഇലകൾ ഇട്ട് കൊടുക്കും. പക്ഷേ എങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താലേ അതിൻ്റെ സ്മെല്ലൊക്കെ എല്ലാത്തിലും പിടിച്ചു കിട്ടുള്ളൂ. ഇനി പൊടികൾ ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് ഗരം മസാല. ഗരം മസാലയാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല. 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിപ്പം 5 തക്കാളി ഉണ്ട്. പഴുത്ത നല്ല 5 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. നല്ലപോലെ വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ വേവിച്ചിട്ടുള്ള ബാക്കി വെള്ളമില്ലേ, ബാക്കിയുള്ള 1/2 കപ്പ് വെള്ളം തക്കാളി എല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രേവി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം.
നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം ഗ്രേവിയിൽ പൊതിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ഒന്ന് താഴ്ത്തി കൊടുക്കണം. കുത്തി ഉടച്ച് പൊട്ടിക്കാൻ പാടില്ല, പതുക്കെ ചെയ്താൽ മതി. ഇതെല്ലാം കൂടി ഗ്രേവിയിലേക്ക് താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് ബിരിയാണി അല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളതാണ്. ഞാനത് രണ്ട് മൂന്നെണ്ണം പറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ രണ്ട് പുഴുങ്ങിയ മുട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ടിപ്പാണ്, കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ബിരിയാണിയൊക്കെ കഴിക്കുന്ന സമയത്ത് എരിവാണ് അല്ലെ വേണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് മുട്ട ഇട്ട് കൊടുത്താൽ, മുട്ട പുഴുങ്ങിയിട്ട് ഇതിനകത്തേക്ക് ഈ മസാലയിൽ തന്നെ ഇട്ട് കൊടുത്താൽ അവർക്ക് ആ സമയത്ത് എടുത്തു കൊടുക്കാൻ എളുപ്പമായിരിക്കും. വലിയവർക്കായാലും കൂടുതൽ പുഴുങ്ങിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ചിക്കൻ്റെ ഗ്രേവിയിൽ കിടന്നിട്ട് ഇതൊന്ന് വെന്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് മുട്ടയ്ക്ക് ഉണ്ടാകുക. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അതായിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കനും ആയിട്ടുണ്ട്, ബിരിയാണിയുടെ ചോറും ആയിട്ടുണ്ട്. ഇത് സെപ്പറേറ്റാണ്, ഞാനിത് മിക്സ് ചെയ്യുന്നില്ല. അതാണ് നമ്മൾ സ്പെഷ്യൽ ബിരിയാണിയാണെന്ന് പറഞ്ഞത്. ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യാതെ ഓരോരുത്തർക്ക് എടുക്കുന്ന സമയത്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദമ്മാക്കിയിട്ട് ഇടുന്നില്ല. നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് ചിക്കനും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചോറ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് തുറന്ന് നോക്കാം. കുക്കറിലെ ചോറ് പ്രഷർ ഫുള്ളായിട്ട് പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട്. കാരണം നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുള്ള കുക്കറിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ ചിക്കൻ വേവിച്ച ആ ഗ്രേവി ഉണ്ടല്ലോ, ആ വെള്ളം സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക്. അതിൽ കിടന്നിട്ടാണ് ചോറ് വെന്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു പ്രത്യേക തരം ടേസ്റ്റാണിത്. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യൽ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ചോറൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തിടേണ്ട ആവശ്യമില്ല, നെയ്യിൽ വറുത്തിടേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് 3-4 ടേബിൾ സ്പൂണ് പച്ച നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് മല്ലിയിലയോ പുതിനയിലയോ ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇടാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ നമ്മുടെ ചോറിന് നല്ല കളറുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല മഞ്ഞ കളറുണ്ട്. അതുകൊണ്ട് പ്രത്യേകം കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടിപൊളി ബിരിയാണിയായിരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടപ്പെടും. ഞാൻ മുന്നേ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ സാധാരണ വയ്ക്കുന്ന പോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇടാൻ പാടില്ല. നെയ്യ് അവസാനം ചൂടാക്കിയിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യാൻ പാടില്ല. പച്ച നെയ്യ് ഒഴിച്ചു കൊടുക്കണം, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി പായസം ഉണ്ടാക്കാൻ പോവാം. സേമിയയാണ് ഉണ്ടാക്കുന്നത്. ഇത് 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ് സേമിയ. അപ്പോൾ 4 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, സേമിയ ഒന്ന് വറുത്തെടുക്കുക. നല്ല ബ്രൗൺ കളർ ആവുമെന്നും വേണ്ട, നല്ലപോലെ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കാതിരിക്കാനാണ്. നമ്മൾ അലുമിനി പാത്രം എടുത്തതുകൊണ്ട് ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാൽ ഒഴിക്കുന്നതിന് മുന്നേ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോവില്ല. അതുകൊണ്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3 പാക്കറ്റ് പാലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 3 പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പായസം വയ്ക്കുമ്പോൾ വെള്ളം പരമാവധി ഒഴിവാക്കിയിട്ട് പാലിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ടേസ്റ്റ് നല്ല ടേസ്റ്റ് കൂടും. അതുകൊണ്ട് ഇതിനകത്തേക്ക് വെള്ളം കുറവാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടത് ഉള്ളത്. 1/2 കപ്പേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതെല്ലാം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ 1 പാക്കറ്റും കൂടി എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 പാക്കറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാൽ കുറവാണെന്ന് പറഞ്ഞിട്ട് 1 പാക്കറ്റും കൂടി ഒഴിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ 4 പാക്കറ്റ് പാലും 1/2 കപ്പ് വെള്ളവും മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. വെള്ളം കുറവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വരട്ടെ.
ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം, നമ്മളെ പാൽ അടിക്ക് പിടിച്ചു പോകും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പായസമല്ലേ സേമിയ പായസം. ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് കുറുകി വന്നിട്ടുണ്ട് പായസം. അപ്പോൾ അതിനകത്തേക്ക് നല്ലപോലെ തിളച്ച് വെന്തതിന് ശേഷം, സേമിയ വെന്തതിന് ശേഷം അതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അതൊക്കെ അലിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് പായസം നമ്മളത് ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ അച്ചൂട്ടൻ്റെ മുടി ഞാൻ കെട്ടിക്കൊടുത്തതാണ്, നല്ല ഭംഗിയില്ലേ. മുടി ഒരുപാട് മുറിക്കാതെ ആയതുകൊണ്ട് ഒരുപാട് മുടിയായിട്ടുണ്ട് അച്ചൂട്ടന്. അപ്പോൾ നമ്മുടെ പായസത്തിൽ പായസം വെന്ത് വന്നതിന് ശേഷം ഇറക്കി വെക്കുന്നതിന് മുന്നേ നാലഞ്ച് ഏലക്കായ ഒന്ന് കുത്തിയിട്ട് ചതച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടിയിട്ട് നെയ്യിലൊന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ രണ്ട് റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ് ബർത്ത്ഡേ വ്ളോഗായിട്ടൊന്നും ഇല്ല, ചെറിയ രീതിയിലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.